ഷാറുഖാന്റെ ജവാൻ സിനിമ റിലീസായ ശേഷം കേരളത്തിൽ നിന്ന് സിനിമയെപ്പറ്റി സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായത്. തമിഴ് തെലുങ്ക് മൂവികളിൽ നിന്ന് കോപ്പി അടിച്ചുണ്ടാക്കിയ സിനിമയാണെന്നും പ്രത്യേകിച്ച് പുതുമയൊന്നുമില്ലാത്ത പടമാണെന്നും ജസ്റ്റ് ഓക്കെ മൂവിയാണെന്നും നല്ല മൂവിയാണെന്നുമൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ആദ്യത്തെ അഭിപ്രായം വളരെ സത്യമാണ്. സിനിമ കാണുമ്പോൾ മാർഷൽ, വിഗൽ, തെറി, പിന്നെ തല അജിത്തിന്റെ ആരംഭം, അങ്ങനെ നമ്മൾ കണ്ടു പറഞ്ഞ നാലഞ്ച് സിനിമകൾ ജവാൻ നമ്മളെ ഓർമ്മിപ്പിക്കും. മറ്റ് സിനിമകളോട് സാമ്യം തോന്നി എന്ന് പറഞ്ഞ്, അല്ലെങ്കിൽ മറ്റ് സിനിമകളിൽ നിന്ന് കണ്ടന്റ് കോപ്പി ചെയ്ത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഒരു സിനിമയും മോശമാകില്ല എന്ന് ജവാൻ തെളിയിച്ചിട്ടുണ്ട് എന്നാണ് അതിനോട് എന്റെ അഭിപ്രായം. കോപ്പിയടിയോട് 100-ൽ 90% സിനിമ നീതി പുലർത്തിയിട്ടുണ്ട്. മറ്റ് സിനിമകളിൽ നിന്ന് കണ്ടന്റുകൾ കോപ്പി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സംവിധായകന്മാർ അറ്റ്ലിയെ മാതൃകയാക്കണം, അല്ലാതെ ഓം റാവത്തിനെയൊക്കെ പോലെ കോപ്പിയടിച്ച് കുളമാക്കരുത്. ഈ സിനിമ വിജയിച്ചത് കോപ്പിയടിയിലാണെന്നല്ലാട്ടോ ഞാൻ പറഞ്ഞു വരുന്നത്. ജവാൻ റെലവെന്റ് ആകുന്നതും അല്ലെ പുതുമയുള്ളതാകുന്നതും ഇതൊരു ഹിന്ദി സിനിമയാണെന്ന് പറയുമ്പോഴാണ്. ബോളിവുഡിൽ എന്തുകൊണ്ടാണ് ജവാൻ പ്രസക്തമാകുന്നത് എന്ന് പറയാനായിട്ട് ഈ കൊല്ലം ബോളിവുഡിൽ ഏറ്റവും കളക്ഷൻസ് നേടിയ 5 സിനിമകളെക്കുറിച്ച് ഞാൻ ചെറുതായി ഒന്ന് പറയുകയാണ്. ഫസ്റ്റ് മൂവി പഠാൻ, സെക്കൻഡ് മൂവി ഗദർ, തേർഡ് മൂവി ആദിപുരുഷ്, ഫോർത്ത് മൂവി റോക്കി ആൻഡ് റാണിക്ക് പ്രേം കഹാനി, ഫിഫ്ത് മൂവി കേരള സ്റ്റോറി. ഈ 5 മൂവികളാണ് ബോളിവുഡിലെ ഇക്കൊല്ലത്തെ ടോപ്പ് 5. ആദ്യം തന്നെ കിരൺ ജോഹറിന്റെ ഫാമിലി റൊമാൻറ്റിക് മൂവി റോക്കി ആൻഡ് റാണിക്ക് പ്രേം കഹാനിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ബോളിവുഡിൽ കാലകാലങ്ങളായി റൊമാൻറ്റിക് ഫാമിലി സിനിമകളിൽ കണ്ടുവരുന്ന സെയിം സ്റ്റോറി തന്നെ. കിരൺ ജോഹർ അതിന് പുറത്തുകൂടി കുറച്ച് പുരോഗമനം വാരി തൂവിയിട്ടുണ്ട് എന്ന് മാത്രം. അപ്പൂപ്പന്റെ പഴയ കാമുകിയെ തേടി പോകുന്ന കൊച്ചുമകൻ റോക്കി അപ്പൂപ്പന്റെ കാമുകിയുടെ കൊച്ചുമകളുമായി പ്രണയത്തിലാകുന്നു. ഇരുവരുടെ ബന്ധം എല്ലാ കഥകളിലെയും പോലെ വീട്ടുകാർക്ക് ഇഷ്ടമാകുന്നില്ല. വീട്ടുകാരുടെ പരീക്ഷയൊക്കെ പാസ്സായി വിവാഹം കഴിക്കൂ എന്ന് നായികയും നായകനും, അവസാനം നായികയും നായകനും വീട്ടുകാരുടെ ഇഷ്ടം പിടിച്ചു പറ്റുന്നു. ഇരുവരുടെയും കുടുംബാംഗങ്ങൾ കൂടി നായികയെയും നായകനെയും കല്യാണം കഴിപ്പിക്കുന്നു. ശുഭം. നെക്സ്റ്റ് ആദിപുരുഷ്. മ്യൂസിക് ഒഴികെ ബാക്കി എല്ലാ സെക്ഷനിലും സിനിമ സമ്പൂർണ്ണ പരാജയമായിരുന്നെങ്കിലും കാണാൻ വന്ന ആളുകളെ മൊത്തം നിരാശരാക്കിയെങ്കിലും സിനിമയ്ക്ക് നല്ല കളക്ഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. ആദിപുരുഷ് സിനിമയുടെ വിജയത്തിന്റെ ഫുൾ ക്രെഡിറ്റും അതിന്റെ മാർക്കറ്റിംഗിനാണ്. ആളുകളുടെ വിശ്വാസത്തെ, റിലീജിയസ് ആയിട്ടുള്ള ഇമോഷനെ ഉപയോഗിച്ച് ഭാരതത്തിന്റെ സംസ്കാരവും ഹിന്ദുത്വവും ഒക്കെ ഉയർത്തി കാണിക്കാനാണ് സിനിമ ശ്രമിച്ചത്. പക്ഷേ അതിൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ ആളുകളുടെ അത്ര ഇമോഷൻസ് മാർക്കറ്റ് ചെയ്യുന്നതിൽ ആദിപുരുഷ് ടീം വിജയിച്ചു. തേർഡ് കേരള സ്റ്റോറി. പബ്ജി കളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഓട്ടോ മാച്ചിങ്ങിൽ സ്കോഡിൽ കയറി വന്ന ഒരു ഹിന്ദിക്കാരൻ ഞങ്ങൾ കേരളത്തിൽ നിന്നാണെന്ന് അറിഞ്ഞപ്പോൾ പറഞ്ഞ ഡയലോഗുകളിൽ നിന്ന് സിനിമ ഉണ്ടാക്കിയ എഫക്റ്റ് നേരിട്ട് അനുഭവിച്ചറിയാൻ എനിക്ക് സാധിച്ചു. കേരളത്തിലെ 30,000 പെൺകുട്ടികളെ മതം മാറ്റി ഇവിടുന്ന് നേരെ ഇസ്ലാമിക് സ്റ്റേറ്റിലേക്ക് കയറ്റി അയച്ചു അത്രേ. അതിനുവേണ്ടി കേരളത്തിൽ വലിയൊരു ഭീകര സംഘടന പ്രവർത്തിക്കുന്നു എന്നൊക്കെയാണ് സിനിമ പറയുന്നത്. തനി ഒരു പ്രൊപ്പഗണ്ട മൂവിയാണ് കേരള സ്റ്റോറി. എന്താണ് ശരിക്കും അതിന്റെ റിയാലിറ്റി എന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. നെക്സ്റ്റ് ഗദാർ. 2001 ഇറങ്ങിയ ഗദാർ ഏക് പ്രേം കഥ എന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണിത്. ഫസ്റ്റ് പാർട്ട് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഈ റിവ്യൂ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. നായകനായ താരാസിംഗ് ഇന്ത്യൻ ആർമിയെ സഹായിക്കാൻ പോയി പാകിസ്ഥാൻകാരുമായി അടിയായി ബോർഡർ ക്രോസ് ചെയ്ത് പോകും. അവസാനം അടി കൊണ്ട് ബോധമില്ലാതെ ഏതോ ആശുപത്രിയിലാകും. താരാസിംഗിന്റെ മകൻ അച്ഛനെ പാകിസ്ഥാൻകാർ ജയിലിലാക്കി കാണുമെന്ന് കരുതി അച്ഛനെ ജയിലിൽ നിന്ന് രക്ഷിക്കാനായിട്ട് പെട്ടിയും പാക്ക് ചെയ്ത് അപ്പൊ തന്നെ പാകിസ്ഥാനിലേക്ക് പോകും. ബോധം വന്ന താരാസിംഗ് തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മകൻ തന്നെ പാക് ജയിലിൽ നിന്ന് രക്ഷിക്കാൻ പോയേക്കുവാണ് എന്നറിയും. അപ്പോൾ തന്നെ താരാസിംഗ് മകനെ അന്വേഷിച്ച് പാകിസ്ഥാനിലേക്ക് പോകും. അപ്പോഴേക്കും മകനെ വില്ലന്മാർ പിടിച്ചിട്ടുണ്ടാകും. വില്ലൻ പാകിസ്ഥാനിലെ ഒരു വലിയ മിലിട്ടറി മാനാണ് കേട്ടോ. മകനെ രക്ഷിക്കാൻ പാകിസ്ഥാനിൽ ചെന്ന താരാദാസ് പിന്നെ പാകിസ്ഥാൻ ആർമിയായിട്ട് വലിയൊരു യുദ്ധമാണ്. യുദ്ധം ചെയ്ത് താരാദാസും മോനും തിരിച്ച് ബോർഡർ ക്രോസ് ചെയ്ത് ഇന്ത്യയിലെത്തും. പിന്നെ വില്ലനോട് കുറേ മാസ് ഡയലോഗ് അടിയാണ്. വില്ലനായ പാകിസ്ഥാൻ പട്ടാളക്കാരനോട് പാകിസ്ഥാൻകാർക്ക് ഇന്ത്യയിലേക്ക് വരാൻ ഒരു അവസരം കൊടുത്താൽ പാതി പാകിസ്ഥാൻ കാലിയായി പോകുമെന്നൊക്കെയാണ് താരാദാസ് പറയുന്നത്. ഈ സിനിമ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഞാൻ അതിൻ്റെ കഥ പറഞ്ഞതിൽ സോറി. നെക്സ്റ്റ് മൂവി പഠാൻ. 2023 ബോളിവുഡിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ കിട്ടിയ സിനിമ. ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ബിക്കിനി ഒരു രാജ്യത്ത് ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ഞാൻ അതിലേക്കൊന്നും എന്താണെങ്കിലും പോകുന്നില്ല. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ സിനിമ തിയേറ്ററിൽ പോയി കണ്ടിരിക്കാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു. സിനിമ കണ്ടുകഴിഞ്ഞ് പിന്നെ സിനിമയുടെ കഥയെക്കുറിച്ച് ചിന്തിക്കാതിരുന്നാൽ മാത്രം മതി. ഇന്നലെ പരിചയപ്പെട്ട ഒരു ISI ഏജന്റിനെ മാത്രം വിശ്വസിച്ച് അവരെയും കൂട്ടി ആരെങ്കിലും റഷ്യയിൽ പോയി മോഷണം നടത്തുവോ? ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തുടങ്ങിയാൽ കണ്ട സിനിമയുടെ ത്രില്ല് പോയാലോ എന്ന് കരുതി ഞാൻ ചിന്ത നിർത്തി. ഈ സിനിമയിലും വില്ലൻ പാകിസ്ഥാനിലെ വലിയൊരു മിലിട്ടറി മാനാണല്ലോ.
സോ ഈ സിനിമകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഒരു എക്സാമ്പിളായി പറയുകയാണെങ്കിൽ, നിങ്ങളൊരു ബോളിവുഡ് സിനിമ നിർമ്മിക്കുകയാണ് എന്ന് കരുതുക. നിങ്ങളൊരു റൊമാൻറ്റിക് ഫാമിലി മൂവിയാണ് നിർമ്മിക്കുന്നതെങ്കിൽ നായകനും നായികയും തമ്മിലുള്ള പ്രണയരംഗങ്ങളൊക്കെ നല്ല ബാക്ക്ഗ്രൗണ്ടിൽ അടിപൊളി പാട്ടൊക്കെ ഇട്ട് കാണിക്കണം. അവരുടെ കുടുംബ അംഗങ്ങളെ കാണിക്കണം, കുടുംബത്തിൻ്റെ സംസ്കാരം കാണിക്കണം. അതിൽ പുരാതന കാലത്ത് ജീവിക്കുന്ന സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു മുതിർന്ന ആളും ഉണ്ടാകണം. അയാൾ കാരണം ശ്വാസം മുട്ടി ജീവിക്കുന്ന വേറെ കുറേ പേര് കാണണം. ഇവരെല്ലാം കൂടി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കി വയ്ക്കും. നായികയും നായകനും കൂടി അതൊക്കെ സോൾവ് ആക്കണം. അവസാനം എല്ലാവരും കൂടി സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണിച്ചുകൊണ്ട് സിനിമ അവസാനിപ്പിക്കണം. ഇനി നിങ്ങൾ വേറെ ഏതെങ്കിലും കാറ്റഗറിയിലുള്ള സിനിമയാണ് നിർമ്മിക്കുന്നതെങ്കിൽ അതിൽ ദേശഭക്തി, ഇന്ത്യൻ സംസ്കാരം, അതിൻ്റെ മേന്മകൾ, മതത്തിൻ്റെ മേന്മകൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ഇതൊക്കെ കാണിക്കണം. ഇത് കാണിക്കാൻ വേണ്ടി സിനിമയിൽ നിങ്ങൾ ഒരു പാകിസ്ഥാൻ വില്ലനെ കൊണ്ട് നിർത്തുവാണെങ്കിൽ ഭേഷായി. പാകിസ്ഥാനിലെ ആളുകളുടെ കഷ്ടതകളും ക്രൂരതകളും കൂടി കാണിക്കുകയാണെങ്കിൽ അസലായി. ഖെദാർ, ആദിപുരുഷ്, കേരള സ്റ്റോറി, പഠാൻ, ഈ നാല് സിനിമകളുടെയും മെയിൻ പോയിന്റ് ഏതാണ്ടും ഇതാണ്. ആദിപുരുഷിലാണെങ്കിൽ പാകിസ്ഥാൻകാരുണ്ടായിരുന്നില്ല എന്നേ ഉള്ളൂ. ആദിപുരുഷിൽ പാകിസ്ഥാൻകാരുടെ കുറവും കൂടി ഉണ്ടായിരുന്നുള്ളൂ. ഈ പോയിന്റ് വരുന്നത് കൊണ്ട് ഈ സിനിമകളൊക്കെ മോശമാണ് എന്നല്ല ഞാൻ പറയുന്നത്. ബോളിവുഡിൽ കുറച്ചായി ഇറങ്ങുന്ന മിക്ക സിനിമകളുടെയും കണ്ടന്റ് ഏതാണ്ട് ഇതൊക്കെ തന്നെയാണ്, അല്ലെങ്കിൽ ഒരു പാറ്റേൺ ഇതാണ്. എനിക്കിതിൽ ആകെ മൊത്തം കേരള സ്റ്റോറി മാത്രമേ ഇഷ്ടപ്പെടാതെ പോയുള്ളൂ. അതൊരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഇറക്കിയ സിനിമയായിപ്പോയി. ബാക്കി എല്ലാ സിനിമകളൊക്കെ ഞാൻ ഏതെങ്കിലുമൊക്കെ രീതിയിൽ എൻജോയ് ചെയ്തു. കഴിഞ്ഞ ഒരു 20 വർഷത്തെ ബോളിവുഡ് മൂവീസ് എടുത്ത മിക്ക മൂവീസും ഒരു പാറ്റേൺ ഫോളോ ചെയ്യുന്നതായിട്ട് കാണാം. ഈ പാറ്റേൺ കാലഘട്ടത്തിനനുസരിച്ച് മാറുന്നതായും കാണാം. പക്ഷേ ബോളിവുഡ് മൂവീസ് പൊതുവെ സിസ്റ്റത്തെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. അതേസമയം നമ്മുടെ സൗത്ത് ഇന്ത്യൻ മൂവീസിൽ പൊതുവെ ഇന്ത്യക്കകത്തുള്ള നമ്മുടെ സമൂഹത്തിലുള്ള പ്രശ്നങ്ങളാണ് കാണിക്കാൻ ശ്രമിക്കുന്നത്. സമൂഹത്തിലെ പല കാര്യങ്ങളെയും സൗത്ത് ഇന്ത്യൻ മൂവീസ് ചോദ്യം ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ സിനിമകൾ മേക്കിങ്ങിലും കാസ്റ്റിങ്ങിലും ആക്ടിങ്ങിലും സ്റ്റോറിയിലുമൊക്കെ ഒരുപാട് പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ട്. പുതുമയുള്ളതാക്കാൻ ശ്രമിക്കുന്നുണ്ട്, എല്ലാം ചേഞ്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ബോളിവുഡിൽ ഇതൊന്നും പൊതുവേ ഇല്ല. സമൂഹത്തിലെ ഇന്നിക്വാളിറ്റീസിനെ കുറിച്ചോ, ജാതിവർഗ വ്യത്യസ്തതകളെ കുറിച്ചോ, രാജ്യത്തിന്റെ അകത്ത് നടക്കുന്ന പ്രക്ഷോഭങ്ങളെ കുറിച്ചോ, മത തീവ്രവാദത്തെ കുറിച്ചോ, രാഷ്ട്രീയ അഴിമതികളെ കുറിച്ചോ ഒന്നും തന്നെ ബോളിവുഡിൽ പൊതുവെ അവതരിപ്പിക്കപ്പെടാറില്ല. ബോളിവുഡ് സിനിമകളുടെ മേക്കിങ്ങിലും വലിയ മാറ്റം ഒന്നും വന്നതായി എനിക്ക് തോന്നിയില്ല. ഇതിന്റെ ഒക്കെ ഇടയിൽ വെച്ച് ജവാനെ നോക്കണം. നായകന്റെ കഥയൊഴിച്ച് സിനിമയിൽ കാണിച്ച മിക്ക സംഭവങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുള്ളതാണ്. സൗത്ത് ഇന്ത്യൻ മൂവീസിന്റെ അത്രയും വന്നില്ല എങ്കിലും റിയാലിറ്റിയെക്കുറിച്ച് എന്തെങ്കിലും കാണിക്കുവാൻ സിനിമ തയ്യാറായല്ലോ. അറ്റ്ലീസ്റ്റ് എല്ലാത്തിനും കാരണം പാകിസ്ഥാൻകാരാണ് എന്ന പോയിന്റ് എങ്കിലും മാറ്റിപ്പിടിച്ചല്ലോ. സിനിമയുടെ കഥയിൽ മാത്രമല്ല എനിക്ക് സാമ്യം തോന്നിയത്. പല സീനുകളും ഹോളിവുഡിലെ ഏതൊക്കെയോ സിനിമാ സീനുകളുടെ റീക്രിയേഷൻ പോലെ തോന്നി. പക്ഷെ ഒന്നും അവർ ബോറാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് നയൻതാരേനെയാണ്. തലൈവി പൊളിച്ചടുക്കി. കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും നയൻസിന്റെ ഫൈറ്റ് സീനൊക്കെ നന്നായിരുന്നു. ബ്ലാക്ക് വിഡോസിന്റെ ഒന്നും അത്രയും വന്നിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ പ്രിയാമണി ഉൾപ്പെടെ എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. പിന്നെ വിജയ് സേതുപതിനെയും ജാഫർ സിദ്ദിഖിനെയും വിക്രമി കണ്ടപ്പോൾ ആരലിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് എന്നാൽ ഇവരും സിനിമയിൽ കിടക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചിട്ട പോലെയായിപ്പോയി. വിജയ് സേതുപതിയെ പൊട്ടിക്കാത്ത ബോംബാക്കി പടം അവസാനിപ്പിച്ചു കളഞ്ഞു. അയ്യോ, ഷാറുഖ് ഖാനെ കുറിച്ച് പറഞ്ഞില്ലല്ലേ. ഷാറുഖ് ഖാൻ ലുക്കായിരുന്നു സിനിമയിൽ. ഷാറുഖ് ഖാനും നയൻതാരയും ഞങ്ങൾ ഇപ്പോഴും കിങ്ങും ക്യൂനും തന്നെയാണെന്ന് ഒന്നുകൂടി തെളിയിച്ചിട്ടുണ്ട്.